ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക് കപ്പിൾ. ആക്ച്വലി ഞങ്ങളുടെ ബ്രാൻഡിങ് ചേഞ്ച് ചെയ്യാണ്, സിനിമാറ്റിക് കപ്പിൾ എന്നാക്കാണ് ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സ് മാറിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമാറ്റിക് കപ്പിൾ എന്ന ചാനലിന് പേര് കൊടുത്തതെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്. ഞാൻ ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല ചെയ്യാൻ. അപ്പം അങ്ങനെ കുറച്ച് 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 വന്ന് ഇല്ലാതെ ആയപ്പോഴത്തേനും ഇതിൽ ആ ക്രാഫ്റ്റ്സ് എന്നുള്ള പേര് ഭയങ്കര ഓഡായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞങ്ങളുടെ ടോക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെ ക്രാഫ്റ്റ്സ് വെട്ടിക്കളഞ്ഞു. പിന്നെ സിനിമയിലെ ടോക്സാണ് കൂടുതൽ, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഈ ചാനൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിതിന് സിനിമാറ്റിക് കപ്പിൾ എന്ന് തീരുമാനിച്ചു, പേര് തീരുമാനിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ചാനലിൽ ബാക്കിയുള്ള എല്ലാ കണ്ടന്റും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. പിന്നെ കൂടുതൽ ഫോക്കസ് സിനിമയിലായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ചാനലിന് മാറ്റമൊന്നുമില്ല, ചാനലിലെ കണ്ടന്റിന് മാറ്റമൊന്നുമില്ല, ആ ഒരു പേരിന് മാത്രമാണ് മാറ്റം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും ഈ ഒരു കരുതലും എല്ലാം തുടർന്നും ഉണ്ടാവണം. സോ താങ്ക്സ് ഫോർ എവറി സബ്സ്ക്രൈബേഴ്സ്, എവറി വ്യൂവേഴ്സ് ഇത്രയും വരെ ഞങ്ങളുടെ ചാനലിനെ എത്തിച്ചതിന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഡി ക്യു നായകനാകുന്ന സല്യൂട്ട് എന്ന മൂവിയുടെ ടീസർ റിലീസ് ആയിട്ടുണ്ട്, ടീസർ ഒന്ന് കണ്ടു നോക്കാം. അത് പൊളിച്ചു. എൻ്റെ ഇതില് ഉണ്ടയില് നമ്മുടെ മമ്മൂക്ക സെറ്റിലായിട്ട് മാച്ച് കാണിക്കുന്നുണ്ട്. പോലീസ് ടീമിനെ വളഞ്ഞ് രോക്ഷാകുലരായി നിൽക്കുന്ന ആളുകൾ, അവരുടെ മുന്നിലേക്ക് ആ പോലീസ് തൊപ്പിയൊക്കെ വെച്ച് വണ്ടിയുടെ ഡോറ് തുറന്ന് മാസായിട്ട് ഭയങ്കര ഗൗരവത്തോടെ ഗാംഭീര്യത്തോടെ ഇറങ്ങി വരുന്ന ഡി ക്യു മാസാണ് മരണ മാസാണ്. ഇവിടെ വലിയ പ്രകടനങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് മാസ് കാണിക്കുന്ന ഒരു കുഞ്ഞു പ്രകടനം ഉള്ളു. നമ്മുടെ ഉണ്ടാ സിനിമയിൽ മമ്മൂക്ക ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് മാസ് കാണിക്കുന്ന ഒരു സീൻ. ഏതാണ്ട് അതേപോലെ തന്നെ വളരെ സിമ്പിളും എന്നാൽ പവർഫുള്ളും ആയിട്ടുള്ള ഒരു സീനാണ് ഈ ടീസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടീസർ ഇങ്ങനെയാണെങ്കിൽ സിനിമ എന്തായിരിക്കും? സിനിമ ശരിക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒന്നാണ്. അതിന് കാരണം ഡി ക്യു മാത്രമല്ല, ബോബി സഞ്ജയുടെ കഥയും റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനവും കൂടി ചേർന്ന് നമ്മുടെ ഡി ക്യു അഭിനയിച്ചു കഴിയുമ്പോഴത്തേനും ഈ സിനിമ എന്താകും, അല്ലെങ്കിൽ എത്ര ലെവൽ വരെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഡി ക്യുണ്ട് തന്നെ പ്രൊഡക്ഷൻ ആണ് സിനിമ. ഏതായാലും ടീസർ ഇത്രയും മികച്ചതാണെങ്കിൽ ട്രെയിലർ വളരെ മനോഹരമായിരിക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ടേക്ക്. ടീസർ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.